ഒത്തൊരുമിച്ചു. തലസ്ഥാനത്തെ ജനറൽ ആശുപത്രിയിൽ സജ്ജമായത് കൂടുതൽ കോവിഡ് വാർഡുകളും കിടക്കകളും. ഒത്തൊരുമിച്ചാൽ മരുന്ന് ഗോഡൗൺ പോലും ഒഴിപ്പിച്ച് ഒരു കോവിഡ് വാർഡാക്കി മാറ്റിയെടുക്കാമെന്ന് വീണ്ടും അവർ തെളിയിച്ചു. തൊട്ടു പിന്നാലെ തിരുവനന്തപുരം നഗരസഭ ഹെൽത്ത് ചെയർപേഴ്സൺ ജമീലയുടെ നേതൃത്വത്തിൽ നഗരസഭ ടീം വളപ്പും മൊത്തം അണുവിമുക്തമാക്കിയതോടെ കോവിഡ് രോഗികൾക്ക് ആശ്വാസമായി തിരുവനന്തപുരം ജനറൽ ആശുപത്രി ഒരു സമ്പൂർണ്ണ കോവിഡ് ആശുപത്രിയായി മാറി. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ 11 വാർഡിൽ കോവിഡ് രോഗികളെ ഉൾക്കൊള്ളാനാകാതായതോടെയാണ് ആശുപത്രി അധികൃതർ കോവിഡ് വാർഡ് വിപുലീകരിക്കാൻ മുന്നിട്ടിറങ്ങിയത്. താഴത്തെ നിലയിലെ മെഡിക്കൽ ഗോഡൗൺ കാലിയാക്കി കോവിഡ് വാർഡാക്കാൻ തീരുമാനിച്ചെങ്കിലും മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ തടസ്സം അവിടെ നിറഞ്ഞിരുന്ന മരുന്ന് കാർട്ടണുകൾ ആയിരുന്നു. ആശുപത്രി ആർഎംഒ ഡോക്ടർ ജോയിയുടെ അഭ്യർത്ഥന പ്രകാരം ലോക്ക്ഡൌൺ ആയിട്ടുകൂടി നഗരസഭ മുൻ ഹെൽത്ത് ചെയർമാൻ ബിനു ഐപിയുടെ നേതൃത്വത്തിൽ DYFI പ്രവർത്തകർ ഈ വെല്ലുവിളി ഏറ്റെടുത്തു. താഴത്തെ നിലയിലെ മരുന്ന് പെട്ടികൾ 3rd നിലയിലേക്ക് മാറ്റുക എന്ന ഭാരിച്ച ദൗത്യമായിരുന്നു ആദ്യ ദിവസം 15 സംഘത്തിന്റെ മുന്നിൽ. തൊട്ടടുത്ത ദിവസം 40 DYFI പ്രവർത്തകർ കോവിഡ് വാർഡ് സജ്ജമാക്കുന്നതിനെ പങ്കുചേർന്നു. ഏറെ ശ്രമകരമായിരുന്നെങ്കിലും ഭരിച്ച മരുന്ന് പെട്ടികളടക്കം പ്രവർത്തകർ ചുമന്നതിനെ 3rd നിലയിലേക്ക് മാറ്റി. ഇതോടെ 11 വാർഡിന്റെ താഴത്തെ നിലയിൽ തന്നെ ജനറൽ ആശുപത്രിയിൽ പുതിയൊരു കോവിഡ് വാർഡ് ഒരുങ്ങി. ഇവിടെ നിലവിലെ പരിധിക്കുമപ്പുറം രോഗികളെ പ്രവേശിപ്പിക്കാനാകും എന്ന സന്തോഷത്തിലാണ് ആശുപത്രി അധികൃതരും പ്രവർത്തകരും. തൊട്ടു പിന്നാലെ തിരുവനന്തപുരം നഗരസഭാ ഹെൽത്ത് ചെയർപേഴ്സൺ ജമീലയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ ഉടനീളം ശുചീകരണവും ഫോഗിങ്ങും അണുനശീകരണവും നടത്തി. കോവിഡ് ആശുപത്രിയെ ചികിത്സയ്ക്കായി സുരക്ഷിതവും സുസജ്ജവുമാക്കി. റമദാനായിട്ടുകൂടി നഗരസഭ ആരോഗ്യ ചെയർപേഴ്സണും മുൻ ചെയർമാനും പ്രവർത്തകരും മുന്നിട്ടിറങ്ങിയതോടെ ജനറൽ ആശുപത്രിക്ക് കൂടുതൽ കോവിഡ് ചികിത്സാ സൗകര്യങ്ങളാണ് യാഥാർത്ഥ്യമായത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.